നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്നു കൊണ്ട് വാനലോകത്തേക്ക് ഇങ്ങനെ തലയുയർത്തുകയാണ്. പിന്നീട് അവിടെ നിന്ന് തല താഴ്ത്തിയിട്ട് അവിടുത്തെ കൈ ഇങ്ങനെ നെറ്റത്ത് വെച്ചിട്ട് പറയാണ്, സുബ്ഹാനല്ലാഹ്. എത്ര കഠിനതരമായ കാര്യമാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ പറയാണ്. എത്ര ഗൗരവതരമായ വിഷയമാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ ഗൗരവത്തോടെ അള്ളാഹുവിന്റെ റസൂല് പറയാണ്. പിറ്റേന്ന് ഞങ്ങൾ ചോദിച്ചു, പ്രവാചകരെ പ്രവാചകരെ അങ്ങെന്താണ് ഇന്നലെ ഇത്ര ഗൗരവത്തോട് പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫിദ്ദൈൻ, കടത്തിന്റെ വിഷയത്തിൽ ഇറങ്ങിയ അള്ളാഹുവിന്റെ നിയമങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട് എത്രത്തോളം പുണ്യം ചെയ്ത മനുഷ്യനാണെങ്കിലും, മാദഹലൽ ജന്നാഹത്തായു ഖുലാദൈനുഹു, കടം വീട്ടപ്പെടുവോളം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടെ പറയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ കടം വാങ്ങിയപ്പോ അത് വീട്ടണം എന്ന ചിന്തയൊന്നുമില്ലാതെയാ വാങ്ങിയത്, അതൊക്കെ അവസാനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു മാറാ എന്ന നിലക്കാണ് ഒരാൾ വാങ്ങിയതെങ്കിൽ, അവൻ നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുന്നത് മോഷ്ടാവ് എന്ന നിലക്കാണ്, മോഷ്ടാവെന്ന നിലക്കാണ് അവൻ റബ്ബിന്റെ പരലോകത്ത് അവൻ റബ്ബിനെ കണ്ടുമുട്ടുക. ഫഹുവക ആക്കിലി സുഹത്തി, അധർമ്മം തിന്നവനെ പോലെയാണെന്ന് വേറെ റിപ്പോർട്ടിൽ കാണാം. അതുപോലെ തന്നെ കഴിവുണ്ടായിട്ടും അതിങ്ങനെ നീട്ടിവെച്ച് സ്വീപ്പാക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, അത് കടുത്ത അക്രമമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെയും ഹദീസുകളിലോട് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. എത്രത്തോളം ആളുകൾ എന്തൊക്കെ പ്രലോഭനങ്ങൾ നടത്തിയാലും കടം വാങ്ങുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്ന് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഒരു നിലക്കും ഒഴിവ് കിട്ടൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടെയാണ് ആ വിഷയം കാണുന്നത് എന്നർത്ഥം.